ഒരു വർഷം മുമ്പ് പാലാ ബിഷപ്പ് നടത്തിയ നാർക്കോട്ട് ജിഹാദ് എന്ന പ്രസ്താവനയുടെ അലയലുകൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും തീവ്ര സംഘികൾ അല്ലെങ്കിൽ ക്രിസംഘികളായിട്ടുള്ള ആളുകൾ ഈ നാർക്കോട്ടിക് ജിഹാദ് വിവാദവുമായി രംഗത്ത് വരാറുണ്ട്. അതായത് ഈ മയക്കുമരുന്നുമായി ആരെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പിടിച്ച ആളുകളുടെ മതം നോക്കി ഇതാ നാർക്കോട്ടിക് ജിഹാദ് പാലാ ബിഷപ്പ് പറഞ്ഞത് ഇതാ ശരിയായിരിക്കുന്നു എന്ന അർത്ഥം വെച്ചിട്ട് അവർ രംഗത്ത് വരാറുണ്ട്. ഇത്തരത്തിൽ ഈ നാർക്കോട്ടിക് ജിഹാദിനെ പറ്റി പാലാ ബിഷപ്പ് പറയുമ്പോൾ ഈ നാർക്കോട്ടിക് ജിഹാദിന് പിന്നിലുള്ള ആളുകൾ അല്ലെങ്കിൽ അവർ മുസ്ലിങ്ങളാണ് എന്നും പറഞ്ഞ് ക്രിസംഗികൾ അടക്കമുള്ള ആളുകൾ രംഗത്ത് വരുമ്പോൾ പോലുള്ള സംഘടനകൾ ഇതിൽ ശക്തമായ വാദവുമായി അല്ലെങ്കിൽ ഈ മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രതിരോധത്തിലാഴ്ത്തുന്ന വാദവുമായി രംഗത്ത് വരുമ്പോൾ അവരെ അപമാനിക്കുന്ന അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വരുമ്പോൾ ഈ കാസയോടും ക്രിസംഗികളോടും ഞങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കുവാനുണ്ട്. ഇവിടെ ഈ നാർക്കോട്ടിക് കൊണ്ടുവരുന്നവർ, ഇവിടെ ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരെല്ലാം അവർ മതം നോക്കി നിങ്ങൾ അവരെ നാർക്കോട്ടിക് ജിഹാദികളെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ എങ്ങനെ ഇവർക്ക് മയക്കുമരുന്ന് എത്തുന്നു? ഇവരുടെ കൈകളിലേക്ക്, ഈ ഇടനിലക്കാരുടെ കൈകളിലേക്ക് എവിടെ നിന്നാണ് മയക്കുമരുന്ന് വരുന്നത്? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ഒരു വാർത്ത. ഇന്നൊരു വാർത്ത ഇതാ വന്നിരിക്കുന്നു, 200 കോടി രൂപയുടെ മയക്കുമരുന്ന് ഗുജറാത്ത് തീരത്തു നിന്നും പിടികൂടിയിരിക്കുന്നു. രണ്ട് പാകിസ്ഥാൻ പൗരന്മാരെയാണ് 200 കോടി രൂപയുടെ മയക്കുമരുന്നുമായിട്ട് പിടികൂടിയത്. ഗുജറാത്ത് തീരത്തു നിന്നും ഈ ഒരു വർഷത്തിനുള്ളിൽ 10,000 കോടി രൂപയുടെയെങ്കിലും മയക്കുമരുന്നുമായിട്ട് പല ആളുകളെയും പിടികൂടിയിട്ടുണ്ട്. അദാനി പോർട്ടിൽ കണ്ടെയ്നറിലാണ് മയക്കുമരുന്ന് വന്നത്. കണ്ടെയ്നറിൽ എത്തിച്ച മയക്കുമരുന്ന് 3,000 കോടിയോളം രൂപയുടെ മയക്കുമരുന്നാണ് എന്ന് ഓർമ്മ വരുന്നു. അദാനി പോർട്ടിൽ നിന്ന് പിടികൂടിയത് ഗുജറാത്ത് തീരം യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് മാഫിയുടെ കയ്യിലായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഗുജറാത്ത് കേന്ദ്രീകരിച്ചാണ് ഈ മയക്കുമരുന്നുകൾ മുഴുവൻ ഇങ്ങോട്ട് ഒഴുകുന്നത് എന്നൊരു പച്ച യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. കാരണം ഈ മയക്കുമരുന്ന് കേസിൽ ഇന്ത്യയിൽ ഇത്തരത്തിൽ ബൾക്ക് മയക്കുമരുന്നുമായി പിടിക്കുന്നവർ പലരും ഗുജറാത്തികളാണ്, ഗുജറാത്തുമായി വേരുള്ളവരാണ്. മാത്രമല്ല ഈ തീരദേശങ്ങളിലടക്കം ഇത്തരം വളരെ വലിയ മയക്കുമരുന്ന് വേട്ടകൾ നടത്തുന്നതും ഗുജറാത്ത് തീരത്തു നിന്നാണ്. ഇത് ഒറ്റ വരുമ്പോഴാണ്, ഒറ്റിക്കൊടുക്കുമ്പോഴാണ് ഇത്തരം വേട്ടകൾ നടക്കുന്നത്. അല്ലാതെ എത്രയോ കോടി രൂപയുടെ മയക്കുമരുന്നുകൾ, എത്രയോ 10,000 കോടി, 1,000,000 കോടി രൂപയുടെ മയക്കുമരുന്നുകൾ ഗുജറാത്ത് തീരം വഴി സുലഭമായി ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഗുജറാത്ത് തീരത്തിലൂടെ ഈ മയക്കുമരുന്ന് ഇത്ര സുലഭമായി ഒഴുകുമ്പോൾ എന്തെടുക്കുകയാണ് സംഘപരിവാർ നേതൃത്വം നൽകുന്ന സർക്കാർ? അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ മയക്കുമരുന്ന് വരുന്നത് പുറം രാജ്യത്ത് നിന്നാണ്, പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെയാണ്. ഈ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും എങ്ങനെ ഈ മയക്കുമരുന്ന് ഇവിടെ എത്തുന്നു? എന്ത് ചെയ്യുന്നു ഈ തീരം ഭരിക്കുന്ന തീരദേശ സർക്കാർ? ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് ഗുജറാത്ത് വഴിയാണ്. ഈ ഗുജറാത്ത് വഴിയൊക്കെ വരുമ്പോൾ അവിടുത്തെ സംഘപരിവാർ സർക്കാർ എന്ത് ചെയ്യുകയാണ്? ഇത്തരത്തിലുള്ള ഈ മയക്കുമരുന്ന് മാഫിയയ്ക്ക് വളം വെച്ച് കൊടുക്കുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ തീരം അവർക്കൊരു സുരക്ഷിത താവളമായി ഒരുക്കി കൊടുക്കുന്ന ഈ സംഘപരിവാർ ഭരണകൂടമാണ് യഥാർത്ഥ നാർക്കോട്ടിക് ജിഹാദികൾ എന്ന് പറയാൻ ധൈര്യമുണ്ടോ? കാസയെയും കുർസംഗികളെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്.